ലോകമറിയാതെ പോയ ഒരുപാട് മുഖങ്ങളുണ്ട്. അതിലൊരു മുഖമായിരുന്നു ഈ ലക്ഷ്മിക്കുട്ടി അമ്മയുടേത്. കല്ലാറിലെ കുന്നുകൾ കയറി മൊട്ടമൂട് ആദിവാസി ഗ്രാമത്തിലെത്തുമ്പോൾ ആരുടെയും നാവിൻ തുമ്പിലെ സ്ഥിരനാമമാണ് ലക്ഷ്മിക്കുട്ടിയമ്മ. തൻ്റെ 75-ാം വയസ്സിലും വാർദ്ധക്യത്തിന് കീഴ്പ്പെടാതെ ചുറുചുറുക്കും ആരെയും ചികിത്സിച്ച് രോഗത്തെ കീഴ്പ്പെടുത്താമെന്ന ചങ്കൂറ്റവും ഈ വനമുത്തശ്ശിയെ കാടിൻ്റെ വനദേവതയാക്കുന്നു. നാട്ടുവൈദ്യം, വിഷവൈദ്യം എന്നീ മേഖലകളിൽ അമ്മ നേടിയ പ്രാവീണ്യം 50 വർഷത്തിലേറെയായുള്ള അനുഭവ സമ്പത്തുകൊണ്ടാണ്. കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ളവർ ഈ മുത്തശ്ശിയെ തേടിയെത്തുന്നത് ഈ കാരണം കൊണ്ടാണ്. അറിവേറും തോറും മനുഷ്യ മനസ്സ് വിശാലമാകും, രോഗിയും വൈദ്യനും ഒന്നാകും എന്ന മഹത്തായ ആത്മാവിഷ്കാരത്തിൻ്റെ പ്രതിനിധി കൂടിയാണ് ലക്ഷ്മിക്കുട്ടിയമ്മ. തൻ്റെ കൊച്ചു കുടിലിലെ പരിമിതികൾ മറന്ന് തൻ്റെ രോഗികളെ അതിഥികളെപ്പോലെ പരിപാലിച്ച് നാട്ടുവൈദ്യം കൊണ്ട് രോഗമുക്തി നേടിക്കൊടുക്കുന്ന ഈ അമ്മ വൈദ്യലോകം കണ്ട മഹത് വ്യക്തിത്വങ്ങളിലൊന്നാണ്. ഈ വർഷത്തെ പത്മശ്രീ പുരസ്കാരം സർക്കാർ ഈ അമ്മയുടെ കഴിവുകൾക്ക് കൊടുത്ത അംഗീകാരമാണ്. അതിനപ്പുറമുള്ളത് റേഞ്ച് ഓഫീസർ അവിടെ എഴുതി കൊടുത്തു സി സി എഫ് ആവശ്യപ്പെട്ട് മലയും മല ദൈവങ്ങൾ. പക്ഷെ അങ്ങനെ പ്രസിദ്ധി കരിച്ചില്ല. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആണ് പ്രസിദ്ധീകരിക്കുന്നത് മലയും മല ദൈവങ്ങൾ. ഓരോ മലയ്ക്ക് പേര്, മലയിൽ കുടി കണ്ടിരിക്കുന്ന മല ദൈവങ്ങൾ അതൊക്കെ ഉണ്ട്. നമ്മൾ മല ദൈവങ്ങൾക്ക് ആദരിച്ചിട്ട് കാട്ടി വീട് വിട്ടാലും പോവാൻ പറ്റും. സത്യവും ശുദ്ധവും വേണം, അല്ലെങ്കിൽ കാട്ടി ജീവിക്കാൻ പറ്റില്ല. ശുദ്ധവും വേണം. ഈ ഇടയ്ക്ക് ഒരു പെണ്ണ് വന്ന് ഞാൻ ഇറങ്ങിപ്പോയി ഇവിടെ ഇരുന്നു. നമുക്ക് അതൊക്കെ ഇതാണ്, ആചാരം ഉള്ളതാണ് കേട്ടാ. ആദരിക്കൽ നമുക്ക് മറപ്പരയും പിന്നെ പര മാറിക്കിടക്കും. വേറെ ഉള്ള ആൾക്കാരും ആഹാരം കൊണ്ട് ദൂരെ വെച്ചു തരും. നമ്മൾ കഴിക്കാനാണ്, ഉള്ളിൽ കഴിക്കണം. ഉള്ളന്തവരെ അത് നമ്മൾ പയറ്, അതിന്റെ പയറ് ചുട്ട് തിന്നും, പിന്നെ തോരൻ വെച്ചും തിന്നാം. പിന്നെ നമ്മൾ ഉണങ്ങുമ്പോ അതിനെ വറുത്ത് പൊടിച്ച് കരുപ്പട്ടി ചേർത്ത് കാപ്പി ഇട്ട് പണ്ടേ കുടിക്കും. ജീരകനും ഇട്ട് ഇതും ഇട്ട് അവര് രോഗം വന്നാലും അടിച്ചടിച്ച് നിക്കുള്ളൂ. അടിച്ചും പ്രാർത്ഥിച്ചു എന്നുള്ള ഒരു പോലെ അവർക്ക് ഇപ്പം പ്രശ്നം വന്നതെന്ന് വെച്ചാൽ ഈ മതം ഓണക്കാട് കൊണ്ട് കുരിശ് വെച്ചതെന്ന് വെച്ചാ അവിടെ കുരിശ് പണ്ട് ഉണ്ടായിരുന്ന ലിറ്റർ നീളത്തിനൊന്ന് താറാൻ മാട്ട ആരും മാനിക്കൂല. അവിടെ ഉള്ള സ്ഥലവാസികളെ പോവില്ല. അവര് കറുപ്പസ്വാമി കോവിൽ ഉണ്ട് എസ്റ്റേറ്റുകളിൽ ഈ നാടാമാരൊക്കെ അത് തമിഴന്മാരുടെ ആരാധനകൾ അത് ചെയ്യും. ഒരു നാടാര് അനുഗ്രഹിക്കുന്ന നാടാരുണ്ടായിരുന്നു, നമുക്ക് അറിയാം. ഞങ്ങളെ മാടൻ ചുടലമാടൻ തുള്ളി പറഞ്ഞ് ചങ്ങല, ആനച്ചങ്ങല, ഇരുമ്പ് ചങ്ങല പഴുപ്പിച്ച് അത് അനുഗ്രഹിക്കുമ്പോൾ തോളിലെടുത്ത് ഇട്ടോണ്ട് ചുടലിൽ പോകുന്ന എടുത്ത് അസ്ഥി എടുത്ത് വായിട്ട് കടിച്ച് കടിച്ച് വീണ്ടും പോയി കാര്യം പറഞ്ഞു. അങ്ങനെയൊക്കെ ഇരുന്നത് ആൾക്കാരെല്ലാവരും സഹകരിക്കും. ഇപ്പൊ അവിടെ കൊണ്ടൊരു കുരിശും വല്ല തോന ഇപ്പൊ 60 ആയിരുന്നു, ഒരിക്കൽ പറയും 50 ആയിരുന്നു, ഒരിക്കൽ പറയും 40 ആയിരുന്നു. ഇപ്പൊ തുടങ്ങി 60 എത്തി ഈ വർഷം. ചുമ്മാ എന്തായിരുന്നു കൈക്കൂലി, വിദേശത്ത് പണം, വിദേശ പണം വാങ്ങിച്ച് വാങ്ങിച്ച്. അയ്യോ എനിക്ക് പഠിത്തം കുറവാണ്. എഡിസനെ പറ്റിയൊക്കെ അറിയാം, സിദ്ധവൈദ്യൊക്കെ അതാ ചോദിച്ചത്. എഡിസൺ ഒക്കെ നമ്മള് പഠിക്കുമ്പോഴേ 8-ാം ക്ലാസ് അടിയാൻ പറയും. പണ്ടത്തെ 57-ാം ക്ലാസ്സിൽ ഞാൻ മതിയാക്കി. 57-ാം ക്ലാസ് വരെ പഠിക്കുന്നത് ഇപ്പോഴത്തെ അമ്മയ്ക്ക് തുല്യോ? എമ്മത്തും എണ്ണ തൊടൂല, ഞാൻ എണ്ണ തേക്കൂല അമ്മേ. ഞാൻ പറഞ്ഞു നീ അങ്ങനെ തേക്കണ്ട, ഒരു സ്പൂൺ എണ്ണ നിനക്ക് തലയിൽ തേക്ക്, 5 മില്ലി എണ്ണയുടെ പ്രശ്നമേ ഉള്ളൂ. പിന്നെ കൊണ്ടുവന്നിട്ട് ഞാൻ പിന്നെ ആടി എണ്ണ വെച്ചു അമ്പലത്തിൽ വെച്ചിട്ട് ആടി എണ്ണ എടുത്തിട്ട് കശു കൊടുത്തു. ആ ഒരു സ്പൂൺ എണ്ണയിൽ തീർന്നു രോഗം. അപ്പൊ പറഞ്ഞു വിട്ടത് എൻ്റെ ഒരു വിദ്യാർത്ഥി, ബൊട്ടാണിക്കൽ കാട്ടിൽ ജോലിയുള്ള ഒരു ശാസ്ത്രജ്ഞൻ, എൻ്റെ വിദ്യാർത്ഥിയാണ്. കിഴങ്ങ് വേഷണത്തിൽ കാട്ടുകിഴങ്ങ് അങ്ങനെ മുക്കിഴങ്ങാണ് അന്ന് കൊടുത്ത. അങ്ങനെയുള്ള മുക്കെടുത്ത് ഒരുക്ക വന്ന് മരുന്നൊക്കെ വന്ന് കൊണ്ടുപോയി. അവള് വേറൊരു കൂട്ടുകാരിയെ കൊണ്ടുവന്നു കൊടുക്കും. അവൻ കുറെ ഒരാഴ്ച കഴിഞ്ഞപ്പം വിളിച്ചു ചോദിച്ച് എങ്ങനെ ഒന്ന് എണ്ണ കൊടുത്തു. അവരുടെ എണ്ണയൊക്കെ കൊടുത്തു, കുറവുണ്ടെന്ന് പറഞ്ഞു. അവരുടെ കുറവുണ്ടെന്ന് അവർ പിന്നെ ഒന്നും വിളിച്ചില്ലല്ലോ. അപ്പൊ ഇവൻ ചിരിക്കണേ. ഒടുവിൽ ഒരു സമ്മേളനത്തിന് വിളിച്ച് ശംഖുമുഖത്ത് ബീച്ചിലായിരുന്നു. അവിടെ വെച്ച് ഇവൻ അനൗൺസ് ചെയ്തു ഇന്നതാണ്. ഞാൻ ഒരു രോഗിയെ പറഞ്ഞയച്ച് അമ്മ ഒരു നേരത്തെ മരുന്ന് കൊടുത്തു, അത് സുഖമായി എന്നൊക്കെ പറഞ്ഞ്. പിന്നെ എന്തോ അത് സമ്മേളനം കഴിഞ്ഞ് പുറത്ത് ഞാൻ ഇറങ്ങിയപ്പോ അമ്മ എനിക്ക് ഇവിടെ പ്രശ്നം, അമ്മ എനിക്ക് ഇവിടെ പ്രശ്നം. ഞാൻ പറഞ്ഞു ഈ സിറ്റി കിടക്കുന്ന അത്രയ്ക്കും ടെൻഷനാ, ടെൻഷനാണ് ഇതുണ്ടാവണമെന്നാണ് പറയണം. മൈക്ക് ഉണ്ടാവണം തലയ്ക്ക് ഇതാകുമ്പോ എങ്കി അങ്ങനെ എങ്കി അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ്. പിന്നെ ഇപ്പൊ ആൾക്കാർ കൊണ്ടുപോകണം ഇഷ്ടം പോലെ. ഈ ഇടയ്ക്ക് വടകരക്ക് അയച്ചു കൊടുത്തു രണ്ടു പോട്ടെ. തണുപ്പ് തലയ്ക്ക് കുളിർമയാവും, അപ്പോഴേ മിക്ക രോഗവും മാറിക്കിട്ടും.
അവിച്ച് കൊന്നുകണക്കിൽ അവിച്ച് തിന്നും നമ്മൾ. നമ്മൾ കറുത്ത വാറിന് വേണ്ടി മത്സരിക്കും. ഇപ്പൊ വേറെ കറുത്തതേ ഉള്ളൂ, വെള്ള ബാക്കിയൊക്കെ പോയി. വെള്ളയുണ്ട്, ചോപ്പുണ്ട്, കറുപ്പുണ്ട്. തോരൻ പയർ ഇതല്ലേ, പരിപ്പ് തോരൻ പരിപ്പ് ഉണ്ട്. അങ്ങനെ പിന്നെ ഈ ഉണക്കണ ചാമ്പലിട്ട് വിരകി ചൊരക്ക തീമ ചൊരക്ക കലത്തിലൊക്കെ ഇട്ട് ഉണക്കി സൂക്ഷിച്ച് വെക്കുക. എത്ര കാലം വേണോ ഇരിക്കും. കറി വെക്കാൻ നേരം പാറ്റിയെടുത്ത് കഴുകി വറുത്ത് പൊടിച്ച് പരിപ്പ് കറി വെക്കും. തോരം പരിപ്പ് മനസ്സിനൊക്കെ കൂടെ ടാവിക്കണം. അപ്പോൾ രസം വൈസ് പ്രസിഡന്റ് ആയിരുന്ന റോഡ് പണി 440,000 രൂപ. ആറ്റിന്റെ അവിടെ മുതൽ ഇതുവരെ 1 കിലോമീറ്റർ ഇത്രത്തോളം ഉണ്ടാക്കലും കൊണ്ട് വണ്ടി ഒരു ഉരുട്ടോടെ അങ്ങ് തിരിച്ചു പോയി. അത് ഇതുവരെ കയറിയിട്ട് അങ്ങനെയാണ്. ആ പൈസ അത്ര അവര് വിളിക്കും. രണ്ട് ആസ്ട്രേലിയക്കാരി പഠിക്കാൻ വന്നത്, ബോട്ടണി പഠിക്കാൻ വന്നെ. മരങ്ങളെ പറ്റിയൊക്കെ പകല് വന്നപ്പോ എനിക്ക് നേരമില്ല. ഞാൻ പറഞ്ഞ എടി എനിക്ക് ഇങ്ങനെ വന്നാൽ നേരമില്ല. പിന്നെ രാത്രി വന്നു. ഓസ്ട്രേലിയ കേരളത്തിൽ 9 മാസമായിരുന്നു വന്നിട്ട്. അവർക്ക് മലകളൊക്കെ നല്ലവണ്ണം വഴങ്ങും. അമ്മ ഞാൻ 4 മണിക്ക് എഴുത്ത് പാചകം ചെയ്ത അമ്മ ഒരാള് ഹെൽപ്പ് ചെയ്യണോ? ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ ചെയ്തോടാ. നിങ്ങൾ പഠിക്കാൻ വന്നതിന് പഠിച്ചു അവള് പറയണ. പിന്നെയും വന്നു 4 മണിക്ക് രാവിലെ എഴുത്തവൻ പറഞ്ഞ അമ്മ എത്ര മണിക്ക് ഉണരും. ഞാൻ വിചാരിച്ചു ഇവിടെ എന്തൊരു പറയാൻ പോണു. അപ്പോഴെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഉണരുമെന്നാണ് ഇവളെ ഉദ്ദേശിച്ച് കേൾക്കണത്. ബ്രാഹ്മ പ്രാമ പ്രാമ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണ ഇവിടെ കേട്ടോ. ഞാൻ ബ്രാഹ്മ മുഹൂർത്തം 5 മണിക്ക് ബ്രാഹ്മ മുഹൂർത്തം മലയാളം നല്ലോണം പറയും. എഴുതി വെച്ചിരിക്കണ നോക്ക്, ആശംസിച്ചത്. അത് ദ്വിഭാഷി കൂടെ ഉള്ളത് എണ്ണവളത്തുകാരി. ഇവിടുത്തെ പടങ്ങൾ കിട്ടണം എന്റെ, അങ്ങനെ വന്ന് എടുത്താണ്. അത് ഞങ്ങള് നാടൻ കല പാട്ട് പാട്ടും കളിക്കും. നാടൻ കല പഠിപ്പിക്കാനും പോവും. പെൺ മരോള് അവള് എന്നെ ഇന്നലെ അതുവരെ കൊണ്ടുവച്ചിട്ട് പോയത്. ചേച്ചിയുടെ മോന്റെ പെണ്ണ് വിദ്യാർത്ഥി, എന്റെ വിദ്യാർത്ഥി. അതൊരു മന്ദബുദ്ധി. നമ്മൾ പറയണെങ്കിൽ ഒന്ന് അവള് കാണിക്കുന്നു, ശിഷ്യത്തി കാണിക്കും വേറെ ഒന്നും. വയനാട് തലക്കൽ ചന്തു പഴശ്ശിരാജ. വയനാട് വനവാസി സംഗമത്തിന് പോയി. നമ്മള് 21,000 പേര് പങ്കെടുത്തിട്ട് തിരുവനന്തപുരം ജില്ലയിൽ ചെന്ന് ഞാനേ ഉള്ളു അവിടെ വരുന്ന. അവർക്ക് അത്ഭുത വത്തു എടപ്പോയാലും നമ്മള് മിണ്ടാതിരിക്കേ. 100 പേരുടെ കൂട്ടത്തില്. പക്ഷെ അത് തെരഞ്ഞു പിടിച്ച് അവര് കട്ടായ്മക്ക് വിളിച്ചാക്കി. ഒരുപാട് ഫോട്ടോ കിട്ടിയില്ല. കിടക്കും പിന്നല്ലാതെ അങ്ങനെയൊന്നുമില്ല. വിഷ കുഞ്ഞുറുമ്പ് മുതല് വലിയ മൂർഖം വരെ ഉള്ളവരും ഇവിടെ വന്നിട്ടുണ്ട്. അത് എഴുതിയ ബുക്ക് അവിടെ ഉണ്ട്, കണക്ക് എഴുതി വെച്ചു. നമ്മൾ എഴുതാറുണ്ട്, എഴുതി വെക്കും. രക്തദൂഷ്യമുള്ളത് അത് വിഷാംശമാണെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള മരുന്നുകൾ അതും വിഷാംശ ഉള്ളിലുണ്ടെങ്കിൽ പൊളിഞ്ഞടരും ദേഹമൊക്കെ. അത് എല്ലാ രോഗവും അങ്ങനെയല്ലല്ല. വാദവും ഭിത്തവും കപവും ഇല്ല. ഈ മൂന്നു വില നിന്ന് മനുഷ്യർക്ക് രോഗം ഉണ്ടാക്കണം. ഏതിലാണ് ബാധിച്ചെന്നറിയണ്ടേ? പാമ്പ് കടിയും കുടിയും ഒക്കെ അല്ലേ വരണേ. കുടിക്ക് മരുന്ന് കൊടുക്കാൻ പാടാ, നമുക്ക് പ്രതിവിധി കിട്ടാൻ പാടാ. പേപ്പട്ടിക്ക് ഞാൻ കൊടുക്കൂല. പേപ്പട്ടി വിഷത്തിന് മരുന്ന് അറിയാമെങ്കിൽ അത് കിട്ടാൻ ഒത്തിരി ബുദ്ധിമുട്ടുള്ള മരുന്നാ. മരത്തിന്റെ മണ്ടയിലൊക്കെ വളരുന്ന ചെടി വേണം. അത് പ്രത്യേകം നമ്മളിപ്പോ പെട്ടെന്നൊരു സംഭവത്തിന് ഓടി നടന്നാ കിട്ടുമെന്ന്. അതുകൊണ്ട് നമുക്ക് തറയിലുള്ള ഇഴയന്തുക്കൾക്കുള്ളൊക്കെ നമ്മളെ ഈ പരിസരത്തൊക്കെ ഉണ്ട്. വേരൊക്കെ എടുത്ത് ഉണക്കി വെച്ചേക്കും. രാത്രിയാണ് വരണം. ഞാൻ ഗുളിക വെളിയിൽ നിന്ന് എടുത്ത് വയ്ക്കും. ഇത് ആയുർവേദത്തിലുണ്ട് അതിൻ്റെതായ ഗുളിക. അല്ലാതെ ചെടി ഇല പറിച്ചൊക്കെ അരച്ചെടുത്ത് കൊടുക്കാനൊക്കെ താമസം. പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടി ഗുളിക എടുത്ത് വയ്ക്കും. അത് തൽക്കാലം കൊടുക്കും. പിന്നെ ബാക്കി മരുന്ന് നമ്മൾ ചെയ്യും. ഓതണം, മന്ത്രം ചെയ്യണം അതിന്. വിഷ ഓതി ഇറക്കണം. നമ്മൾ മരുന്ന് പറിച്ചെടുക്കണം. ഇത് നമ്മളുടെ പൂജാരീതി. ഇതാണ്ട ഈ ഇവിടെ തള്ളേരൊക്കെ പോട്ടോ അങ്ങ് അടൂര് പോയെന്ന് അവിടെ വെച്ച് അബദ്ധം പറ്റിപ്പോയി. കൊണ്ടുപോയി അത് തിരിയാ കൊണ്ടുവന്നില്ല.
പാരീസിലെ കുട്ടി, പാരീസിലുള്ള തള്ള എൻ്റെ വിദ്യാർത്ഥിയായിരുന്നു. അതിന് ശേഷമാണ് മക്കളെ കേരളത്തിൽ നിന്ന് രണ്ട് കുട്ടികളെ കൊണ്ടുപോയി അവള്. അപ്പോഴും മൂന്നാമത് അവള് പ്രസവിച്ച് ഇല്ലായി, ഇവിടെ കൊണ്ടുവന്നു. അങ്ങനെ ഇതുണ്ട് വെള്ളാട്ടൊക്കെ. ഇത് നമ്മളെ കൊഴുതീല പഴം. കൊഴുതി എന്ന് പറയുന്ന ദേവാരാധന മലമൂട്ടികൾക്ക്. ഈ പഴം മൂട്ടിപ്പഴം കണ്ടിട്ടുണ്ടോ? തിന്നിട്ടുണ്ടോ? ഇതാണ്ട ഇത്. ഇവിടെ വില്ല് കണ്ടില്ലേ? ഇവിടെ കൊണ്ട് വെച്ചാണ്ടായി പയ്യന്മാര്. ഞാൻ കാലത്തെ നോക്കണം, വില്ലുണ്ട്. ഇത് എൻ്റെ ഇളയ മോൻ, അവൻ മരിച്ചു. ഇത് ഞാൻ പഠിക്കാൻ വന്ന പിള്ളേരുണ്ട്. ദണ്ടന്മാരാ മൂട്ടിപ്പഴം കാച്ചിരിക്കണം. ഇവിടെ ഉണ്ട്, ഇയാണ്ടിന് പോകുള്ളൂ. ഫെബ്രുവരിയിൽ പോകും, ജൂലൈയിലെ പഴുക്കും. ഇതൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കണേ, ഞാൻ വരാം, പൈസ കൊണ്ടുതരാം. ഇത് കാര്യവട്ടം കോളേജിലെ ഒരു സ്റ്റാഫ് പഠിക്കാൻ വന്ന്, ഇത് പ്രതിരോധത്തിൽ എഴുതിയാ പൊന്നാട. ദണ്ട മരുന്ന് വെട്ടണത്. ഈ കിളവിക്ക് തൊക്ക് രോഗം കാലിൽ. ദണ്ട എസ്റ്റേറ്റിലുള്ള കിളവി. ഇത് എൻ്റെ ചെറുകുട്ടി, അക്കരെ ഉണ്ട്. അവൾ ഇനി അന്തിക്ക് വരും, സിനിമ കാണാൻ വരും. ദണ്ട ഇവളാണ് കൂട്ടുകിടക്കാൻ വരണം. ദണ്ട മരുന്ന് അരയ്ക്കണം. അഞ്ച് ദിവസമായി ഒരു രോഗിയെ വിട്ട്. ഞാൻ കല്ലാറ്റി ക്ലാസ് എടുക്കാൻ പോകും. പോയിട്ട് വന്നപ്പോൾ കൊണ്ട് വേറെ വരുത്താൻ വന്നിരുന്നു. ഇയാൾ 9 ദിവസം ഇവിടെ കിടന്നു, കാലുകൊണ്ട് ഇരുന്ന് നിരങ്ങിപ്പോയി. കടിച്ചത് മൂക്കെ ദണ്ട അവന് രണ്ട മരുന്ന് വെട്ടണ. കരവട്ടം കൊള്ളതിൽ വിഷം മരുന്ന് പരട്ടണ. പഴശ്ശിരാജ രണ്ട് കുറെ. ഇന്ദിരാഗാന്ധി വെടിയേറ്റ് വീണിടത്ത് പഴവും. നിങ്ങൾക്ക് അതിലൊക്കെ ഇഷ്ടം പോലെ കിട്ടത്തില്ല. നമ്മളതൊക്കെ പണ്ടൊക്കെ വേട്ടയാടി പിടിച്ച് ഇറച്ചി തിന്നും. ആടിന്റെ ഇറച്ചി പോലെ തന്നെ, അതിന് വ്യത്യാസമില്ല, നല്ല ഗുണമാണ്. കാട്ടിലെ ഇലയും പച്ചലയും ഒക്കെ തിന്ന്. കോഴി വളർത്താന്ന് ഉറവാറായില്ല. കൂടെ ഒഴിഞ്ഞിടത് ഒരു കോഴി വളർത്താൻ വിചാരിച്ച ബ്രൂണോ. അവള് വിളിക്കുന്ന പറഞ്ഞ് വിളിച്ചില്ല. പോയവര് ബ്രൂണോയും മരിയായി. ഗോവക്കാരി ആദ്യം വന്ന് 3 ദിവസം നിന്നു. 3 ദിവസം നിന്നപ്പോ അവള് ഗ്രാൻഡുമ്മ മരിച്ചുപോയി. അങ്ങനെ പോയി. പിന്നീട് സെപ്റ്റംബർ 6 വന്നു. അങ്ങനെയാണ് ആ ഓണ സത്യ. ഇതിക്ക് വന്ന് ആര് വന്നാലും ആ തീ കൂട്ടി കുറുകെ കിടക്കണപ്പോ നല്ല രസമൊന്നും. അമ്മേ ഇതുപോലെ എവിടെയും കണ്ടിട്ടില്ല. കോട്ടയത്ത് നിന്ന് ഒരുത്തം വന്നു തോക്ക് രോഗം വിഷം. അതിന് ആ വീടായി വന്നത്. ഞാൻ മരുന്ന് കൊടുത്തയച്ച് വീട്ടിൽ കൊണ്ടിടാൻ പറഞ്ഞു. അങ്ങനെ ഇവിടെ കിടന്നു പറഞ്ഞ, അമ്മ ഇതുപോലത്തെ ഒരു സൗകര്യം ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അമ്മ കട്ടിലിൽ കിടന്നു, ഞാൻ തറയിൽ കിടന്നോളാം. തീയും കൂട്ടി കിട്ടും, കുറുക്കെ കിടക്കട്ടോ, നീണ്ടു കിടക്കട്ടോ എന്നൊരു വെപ്രളവൻ. അപ്പൊ കട്ടിലെടുത്തിട്ട് കട്ടിൽ കിടന്നില്ല, അവൻ തറയിൽ പായും വിരിച്ചിട്ട് കിടന്നു. രാത്രി തണുപ്പ്, അതിലെ തീ കൂട്ടുന്നു. ഞാൻ അവിടെ തന്നെ കിടക്കും, ഒറ്റയ്ക്ക് അതിലെ ഇവിടെ കിടക്കും, ഒറ്റയ്ക്ക് കിടക്കും. വേണ്ട കടമ്പനാട് പോയെ നോട്ടീസ് വൈറ്റേരമ്മ. എന്തൊരു പാട്ടാണ് പാടെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അമ്മയുടെ ഗോത്രവർഗത്തിന്റെ പാട്ട്, അമ്മയുടെ പാരമ്പര്യമായിട്ടുള്ള പാട്ട് പാടെ. അത് പറഞ്ഞ ഇപ്പൊ ദേശാഭിമാനിക്ക് ഒരു കവിത, രണ്ട് കവിത, ഒന്ന് മത്താട്ടം, ഒന്ന് അക്കിടി. അന്നപ്പം പാടാൻ പറഞ്ഞു, എടുത്തു കാണിച്ചു. എടുത്തു കാണിച്ചപ്പോൾ പാടാൻ പറഞ്ഞു. പാടിയപ്പം പറഞ്ഞു, അമ്മ ഇത് ആർക്കും കൊടുക്കല്ലേ, ദേശാഭിമാനിക്ക് കൊടുക്കണേ, കവിത വേറെ ആർക്കും കൊടുക്കല്ലേ. അങ്ങനെ 2-3 വേദിയിൽ പാടി. അത് പിന്നെ ചോദിച്ചു ചോദിച്ചു അത് പാടിപ്പിക്കും. പിന്നെ അമ്മ ഇവിടെ അരിനാട് ഉഴമലക്ക സ്കൂളിൽ ക്ലാസ് എടുക്കാൻ ഒരിക്കൽ പോയി. അപ്പോഴും പിള്ളേർ ചോദിക്കുന്നു, അമ്മ അമ്മമ്മ കലാഭവൻ മണിയുടെ പാട്ട് പാടുവാണ്. അപ്പോൾ പ്രൊഫസർ ഉത്തരം കൊടുത്തിനറിയാം, ഞങ്ങൾ പോപ്പുലറിലൊക്കെ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. അപ്പോഴും പ്രൊഫസർ ഉത്തരം കൊടു ശേഷി. അപ്പോൾ പറഞ്ഞു, എടാ എടാ അമ്മമ്മ കലാഭവൻ മണിയുടെ പാട്ട് പാടി. അമ്മമ്മര് ഇഷ്ടം പോലെ പാട്ടും കഥയൊക്കെ ഉണ്ട്. പിന്നെ ഒരു പാട്ട് പാടിയപ്പം പിന്നെയും പാടണം. പിന്നീട് 2 സ്കൂളിൽ, മിഡിൽ സ്കൂളിൽ ക്ലാസ് എടുക്കാൻ വിളിച്ച്. അപ്പോഴും പാട്ട് പാടി പറഞ്ഞിട്ട്. അപ്പം സാറ് പറഞ്ഞു, അമ്മ ഇനി ആ കുടിയൻ്റെ പാട്ടൊന്ന് പാടിക്കാം. പിന്നെ അതും പാടി, ചോദിച്ചു വാങ്ങിച്ച് പാടിപ്പിക്കും. ഈ കടമ്പനാട് പോയപ്പോൾ 2 പാട്ട് കുടുംബശ്രീയുടെ അത് പാടി. അപ്പോഴും പറഞ്ഞ, അമ്മച്ചി ഇനി 2 പാട്ടുകൂടെ പാടണം.
അവിടെ ഞാൻ പറഞ്ഞു അമ്മ വീണ്ടും പാടാൻ ആവശ്യപ്പെടുകയാണ് അതുകൊണ്ട് പാടാൻ ക്ഷമിക്കണേ. കേൾവിക്കാർക്ക് മുഴുവൻ വരൂലേ, അവര് പറഞ്ഞത് നല്ല രസമെന്ന് കേട്ടെ. ഇത് ഇന്നലെ വിൽപ്പാട്ട് കുട്ടിക്ക് പള്ളിക്കൂടത്തില്ലേ പഠിക്കണം. അങ്ങനെ പ്രപഞ്ചജീവികളെ ദുഃഖ സ്മാരകങ്ങളെ, ഞാൻ കഥാപ്രസംഗം എടുത്തു രണ്ടു വേദിയിൽ. നാടൻപാട്ട് പാടാൻ പോയി, അവിടെ ചെന്നപ്പം അപ്പം പിന്നെ അമ്മ കവിത പാടണം കവിത പാടണം ബഹളം. ഞാൻ പറഞ്ഞത് സമയം നോക്കട്ടെ, ഒടുവിൽ ഞാൻ ഈ മണി എന്തേലും പുതിയ മണ്ണെന്ന കവിത കഥാപ്രസംഗം എടുത്ത്. അപ്പം പറഞ്ഞു അയ്യാ സെറ്റിംഗ് ഉണ്ടായിരുന്നെങ്കിൽ നല്ല കൊള്ളായിരുന്നു, നല്ല രസം. അത് നിങ്ങൾ ഇന്നാള് പാടി, ഇന്നാളാ നേറ്റിങ്കരയിൽ നിന്ന് മൂപ്പിലാണ് ഇത് രാത്രി ഞങ്ങൾ ഇത് പാടിയേ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് തൊണ്ടവയ്യ, എന്നാലും ഞാൻ പാടി എടുത്തു കൊടുത്തപ്പോൾ അവർക്ക് വായിക്കാൻ പറ്റില്ല. പാടിയാൻ പറഞ്ഞത് രക്തം അതിനെല്ലാം പത്രത്തിൽ എഴുതിയിരുന്നത്, മുട്ടാപ്പോക്ക് ചോദ്യങ്ങൾ ചോദിച്ചു കളയുന്നൊക്കെ. അവന്മാർ പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറക്കാൻ ഞാൻ കേട്ട് കേരള ഭാരതത്തിലെ രക്തം മടുത്ത ഉടവൾ ആർക്കുണ്ട്? അതാരാമേ അങ്ങനെ കാലോചിട്ട്. അശോകനല്ലേ, ഞാൻ പറഞ്ഞു അശോകൻ്റെ ഗുരുവോ? അശോകൻ മാത്രമല്ലല്ല ശ്രീബുദ്ധനോ? ശ്രീബുദ്ധൻ യശോധരെ കെട്ടാൻ വേണ്ടി ആയുധ പരീക്ഷ 3 ദിവസമേ പഠിച്ചിട്ടുള്ളെന്ന് കളരി ഈ വിദ്യയെല്ലാം. 3 ദിവസം പഠിപ്പിച്ചത് വിശ്വാമിത്ര മഹർഷി പഠിപ്പിച്ചപ്പം അമ്മ മഹാറാണിക്ക് ധൈര്യം, അച്ഛനാണ് വിപ്രാളം. ബുദ്ധൻ ഗൗതമൻ ജയിക്കുവോ, സിദ്ധാർത്ഥൻ ജയിക്കുവോ, ജയിക്കൂല. അപ്പോഴ് അമ്മ മഹാറാണി പറയും 3 ദിവസമേ ഉമ്മായി മകൻ പിന്നെ ഗുരുകുലത്തിൽ പോയിട്ടുള്ളെങ്കിലും ഗുരുവിന് നല്ല ആത്മവിശ്വാസമുണ്ട്. അന്ന് പെറ്റമ്മതന്നെ അങ്ങ് പറഞ്ഞാൽ മതിയോ? അങ്ങനെ രാജാവ് ചോദിക്കും. അത് പണ്ട് സിദ്ധാർത്ഥ എന്നൊരു നാടകം ബുക്ക് നമുക്കുണ്ടായിരുന്നു വായിക്കാം. പണ്ട് കിട്ടിയ പുസ്തകമൊന്നും ഇന്ന് കിട്ടില്ല, നല്ല ഇതാണ് വായിക്കാൻ. അതുപോലെ ശബരിമലത്തെ ധർമ്മപുരാണം, കുംഭദളം, കുംഭത്തിൽ വെള്ളം ഊക്കിട്ട് വീഴുന്നപ്പം കുംഭം ഉടഞ്ഞ് ചെതറി ഇതളുകളായി വീണു, അതാണ് കുംഭം ദളം എന്ന സ്ഥലമാണ് ഇന്ന് കുമ്പളം പോയി എന്ന് പറയുന്നത്. കുംഭം എന്ന് വെച്ചാൽ കുടം. ക്ഷമയണ്ട, 10-15 മിനിറ്റ് എല്ലാ തലയും ആടുകയാണ്. ആ കുട്ടി അങ്ങ് പുറകായി പോയി. കൃഷി പ്രവർത്തനങ്ങൾ പാടിയുണർത്തിയ വേദേതിഹാസങ്ങൾ ഇന്നും മങ്ങാതൊളിച്ചു തരുന്നൊരു ആർഷ ഭാരത ഭൂമി ജനനിക്കുന്നും ജയ ജയ ഗീതം പാടിയുണർത്തിയിടാം, ഞങ്ങൾ പാടിയുണർത്തിയിടാം. ഇതിഹാസത്തിൻ ശ്രുതിലയമാകും ചരിത്രമൊന്നിവിടെ നിങ്ങൾക്കായി പറഞ്ഞിടാം ഞാൻ നമ്മുടെ മണ്ണിൻ സ്തുതിഗീതം. അങ്ങനെ മന്ത്രിയുടെ കൗശലത്താൽ പശുക്കിടാവിനെ അപഹരിച്ചുകൊണ്ട് വന്നാൽ മാതാവും പിന്നാലെ കൊട്ടാരത്തിൽ എത്തിക്കൊള്ളും എന്ന ഉപദേശം കേട്ട് ഒരു ദൂതനെ അയച്ച് പശുക്കിടാവിനെ മോഷ്ടിച്ച് കൊണ്ടുപോയി. സായുജ്യത്താൽ സ്വർഗം പോകാൻ ഭൃഗുവംശത്തിലെ യമദഗ്നി കഠിനമായ തപോനിഷ്ഠയാൽ കണ്ണുകളടച്ച് ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്നത് കണ്ട് ഇത് തന്നെ തക്കമെന്ന് കരുതി ഊരിയ വാളുകളുമായി ആ ക്ഷത്രിയകുമാരന്മാർ വളഞ്ഞുകൂടി. അടുത്ത നിമിഷം മുനിവരൻ്റെ തലയറുത്തു ചോരപ്പുഴ കുതിച്ചൊഴുകി അലമുറയോടെ ഭാര്യ ഓടിയണഞ്ഞു, അപ്പോൾ ഓടിയണഞ്ഞു. പ്രിയമുള്ളവരെ, ഇതൊന്നും അറിയാതെ മഹർഷിക്ക് ഹോമപൂജകൾക്കാവശ്യമായ പൂക്കളും മറ്റും ശേഖരിക്കുന്നതിനായി വനത്തിൽ പോയിരുന്ന രേണുക ഭൃഗുമഹർഷിയുടെ അല്ല യമദഗ്നിയുടെ ഭാര്യയാണ് രേണുക കേട്ടോ. എല്ലാ കാര്യങ്ങളും തിരക്കി അറിഞ്ഞു. ആ അക്ഷണം കോപാന്തനായ രാമൻ്റെ കണ്ണുകൾ രണ്ടും കത്തിജ്വലിച്ചു, ഭാവം പറഞ്ഞ ദേഹമുലഞ്ഞു, ഇച്ഛതി ചെയ്തൊരു വംശം മുഴുക്കാൻ പെൺമുഴുവേന്തി യാത്ര തിരിച്ചു. കരയരു തമ്മി, അമ്മ 21 പ്രാവശ്യം എന്നെ വിളിച്ചുകൊണ്ട് മാറി തല്ലിയതിനാൽ 21 വട്ടമായി ഞാൻ ഈ ഭാരതഖണ്ഡം മുഴുവൻ ചുറ്റി നടന്ന് താതൻ്റെ ഘാതകരായ ക്ഷേത്രവംശ പണ്ട് പറഞ്ഞു കേട്ട കഥയാണ് അത്. ആ നമ്മൾ വാമഴി കഥയിലുണ്ട്, ചരിത്രം പുരാണം എല്ലാം അടങ്ങിയതാണ്. അഗസ്ത്യ മുനി നമ്മൾ പറഞ്ഞ പൊതിയമ്മലയെന്ന്, തമിഴിൽ പറയും പൊതികയും മല, അഗസ്ത്യ കൂട്ടത്തിൻ്റെ പഴയ പേര്. ഇപ്പം ക്രിസ്ത്യാനികൾ കണ്ടപ്പോൾ അവിടേക്ക് അതൊക്കെ കൊണ്ടുവച്ച എന്തൊരു തെളിവ്, ആര് കണ്ടു എന്നൊക്കെയാണ് ചോദ്യം. അഗസ്ത്യമുനി അഗസ്ത്യകൂടത്തിലില്ലാത്ത ചെടി ഒന്നുമില്ല, എവിടെയും കിട്ടാത്തതൊക്കെ അവിടെ ഉണ്ട്. അഗസ്ത്യ മരത്തിൽ പോകണത് തങ്ങളെ ഗുരുശിൻ്റെ അവിടെ കൂടിയാണ് പോകണമെന്ന് പറഞ്ഞിട്ട് അവന്മാരി ഇപ്പം കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടവിടെ അവർ മഹാഭാര്യ കണ്ടില്ലേ. ഇപ്പം അവിടെ നിന്ന് മാറ്റി വിദ്യയിൽ ഒരു ബീവറേജ് കടയുണ്ടേ ഉണ്ടായിരുന്നേ. ചെറുപ്പക്കാർ അമ്മയ്ക്ക് പ്രാണവേദന എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഇത്ര വെള്ളത്തിന് വേണ്ടി പോവോ? ക്യൂ ഇല്ല. മറ്റേ ബീവറേജിൽ ഇവരെ പോലത്തെ ചെറുപ്പക്കാർ ക്യൂ നിൽക്കണമെന്ന് കാണാം. അത് മെയിൻ റോഡിൻ്റെ അടുത്തായിട്ട് നമുക്ക് എന്നും കാണും വണ്ടിയിൽ അങ്ങോട്ടും ചേട്ടും പോകുമ്പോൾ.
കഴിഞ്ഞ 17 വർഷത്തിൻ്റെ ന്യൂ ഇയർ ഡേ കോശിക്കാൻ തലേ ദിവസം കിടന്ന ക്യൂ കാണണം. ഞാൻ ഇന്നും കാണും, ഓണത്തിനും കാണും. അങ്ങനെ കണ്ട് കണ്ട് വന്നപ്പോൾ എനിക്ക് ഒരു രസമില്ല. അപ്പം ഇത് എഴുതി, മത്താട്ട എഴുതി. മത്താട്ട എന്നൊരു കവിത, അതിൽ അവസാനത്തെ വരി ലാസ്റ്റ് വരി എങ്ങനെ വെച്ചാൽ, കറുത്ത ബോർഡിൽ വെളുത്ത അക്ഷരം പതിച്ചു വെച്ചവർ കോടികൾ നേടുമ്പോൾ വിയർപ്പിൻ്റെ വില കുടിച്ചു തീർത്തവൻ പറിച്ചെറിവതും ജീവിതം. പിന്നീട് അതിൻ്റെ തുടർച്ചയായിട്ടൊരു അക്കിടി, ഒരു പെയിന്റിന് വീവരയിൽ ഞാൻ ക്യൂവിൽ നിൽക്കുമ്പോൾ കഷ്ടകാലം എലികടിച്ചെൻ്റെ തുള്ളി മൊന്തുവം കാശിനായി ഞാൻ കീശ തപ്പുമ്പോൾ ദുരിതമായതു ആ കീശ മൊത്തവും ചിതലരിച്ചല്ലോ. ഗതികെട്ടന്നേരം ചങ്കുടഞ്ഞ് ഞാൻ തളർന്നു വീണപ്പോൾ കണ്ടു നിന്നവരോടി വന്നെന്നെ താങ്ങി നിന്നല്ലോ. കൂട്ടുകാരവരൊത്തുകൂടി പുള്ളു തന്നപ്പോൾ ഉടഞ്ഞ ചങ്കിൽ പൊലിഞ്ഞ ജീവൻ തിരികെ വന്നല്ലോ. എങ്ങനെയൊക്കെയോ വീട്ടിലെത്തി ഞാൻ നട തുറന്നപ്പോൾ എൻ്റെ ശ്രീമതി മുന്നിൽ നിന്നതാ ചിരിച്ചു തുള്ളുന്നു. കോഴി ബിരിയാണി കഴിച്ചതിൻ്റെ രസം അകത്ത് കേൾക്കുന്നു. അച്ഛൻ അക്കിടി പറ്റി എന്നവരാത്തു ചിരിക്കുന്നു. പിഴവ് പറ്റിയതെന്തെന്നറിയാതെ കുഴഞ്ഞു വീണല്ലോ ഞാൻ. പുലരുവോളം കൊതുകടിച്ചെൻ്റെ ചോര തീർന്നല്ലോ, എൻ്റെ ചോര തീർന്നല്ലോ.